നമ്മൾ പൊന്നുണ്ടാക്കിയ കേക്കാട്ടോ, ഭയങ്കര ടേസ്റ്റ്. പൊന്നുണ്ടാക്കിയ ജാർ കേക്കാണ്. ഞാനിപ്പോ അടുത്ത ജാർ കേക്ക് കഴിച്ചു, പക്ഷേ കേക്ക് നല്ല ക്രീമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാർ കേക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് വേണം, അതാണ് ജാർ കേക്ക്. എങ്ങനെയുണ്ട് പൊന്നും കിച്ചടി കേക്ക്? സൂപ്പർ. നമ്മൾ പറഞ്ഞ മറ്റേ സ്റ്റേജ് അടിപൊളി. ഇപ്പത്തെ അടിപൊളി അടിപൊളി. കഴിഞ്ഞ കഴിഞ്ഞ പൊന്നുണ്ടാക്കി കഴിഞ്ഞ അടിപൊളി. ഹായ് പറയാ. അപ്പൊ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കി അതേ കോസ്റ്റ്യൂമിൽ എന്റെ അച്ഛനും അമ്മയും കൊടുക്കാറുണ്ട്. പൊന്നിനുള്ള ഇന്നത്തെ വീഡിയോ വിചാരിക്കരുതട്ടോ, നാളെയും കണ്ടോളൂട്ടോ. അപ്പൊ നാളത്തെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഡ്രസ് തന്നെയാണ്. അതേ മഴയാണ് മാറി മാറിയിട്ട് ഞാൻ കേക്ക് ഉണങ്ങി കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ നമ്മൾ ഫാമിലി പോകാണ്ട് വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളാണ് നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ. അപ്പൊ നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ഡ്രസ് മാറുന്നവരാണ്. മാക്സി ഇല്ലേന്ന് ചോദിക്കുന്നവരാണ്. അപ്പൊ ഇഷ്ടമാണ്. പക്ഷെ ഈ മാക്സി ഭയങ്കര ഇഷ്ടമായി, ഈ കളർ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് മനസ്സിലിഷ്ടപ്പെട്ട അങ്ങനെയാണല്ലോ, ഞാൻ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നല്ല. അപ്പൊ ഇനി കാര്യത്തിനോട് കിടക്കാം. ഇന്നത്തെ ഒരു നിങ്ങൾക്ക് കാണിച്ചതിന് ഒരു നത്തോലി ഫ്രൈ ആണ്. നത്തോലി ഫ്രൈ എന്ന് പറയാം, നത്തോലി ഉപ്പേരി എന്ന് പറയാം, നത്തോലി തോരൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. എന്താ വെച്ചാൽ ഓയിലെടുത്തോണ്ടി അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് ഉണ്ടാക്കണം. അപ്പൊ അതിലേക്ക് വേണ്ട ഐറ്റംസുകൾ എന്താണെന്ന് കാട്ടിത്തരാം. ആദ്യം നത്തോലി മസാല പരട്ടുന്നത് കണ്ടിട്ട് വരാം. അപ്പൊ തന്നെ നമ്മുടെ ചട്ടിയൊക്കെ കഴുകിക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി നത്തോലി ആദ്യം തുടങ്ങാം. അപ്പൊ നത്തോലി ഫ്രൈ ആണ് നമ്മള്. അപ്പൊ ആദ്യം കുറച്ച് നത്തോലി. ആഹാ, അര കിലോ നത്തോലി കേട്ടോ. ഇത് ഓൾറെഡി ഇവിടെ വറുത്ത മിളക് മഞ്ഞപ്പൊടി ഇട്ട് വറുത്താനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. എനിക്ക് ഈ കറി വയ്ക്കണത് ഇഷ്ടമില്ല. ഈ സാധനം എനിക്ക് വറുത്താനാണ് നത്തോലി ഇഷ്ടം. അപ്പൊ അതൊരു വെറൈറ്റി സ്റ്റൈലുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. പിന്നെ അളവൊക്കെ ഓരോരുത്തർക്ക് അറിയാമല്ലോ അല്ലേ. പിന്നൊരു ചെറിയ ടീസ്പൂൺ ചേർത്തിടണ്ട, അതുകൊണ്ടൊരു 5 ടീസ്പൂൺ മിളക് പൊടി. നല്ല വലിയൊരു ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ആവശ്യം നമ്മുടെ ചെറുനാരങ്ങ നീരാണ്. അല്ലാട്ടോ ചെറുനാരങ്ങ പിടിക്ക ഒരു വലിയ ചെറുനാരങ്ങ ഇങ്ങനെ ചക 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 ചകിങ്ങനെ പിഴിയാണ്. ഇങ്ങനെ പിഴിഞ്ഞ് 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 നാരങ്ങേനെ കൊല്ലണം. ആ കൊല്ലുമ്പോ ഉണ്ടാവണ സത്താണ് ചെറുനാരങ്ങ നീര്. വേണ്ട അപ്പൊ നമ്മുടെ ഈ മീനിൽ ഇപ്പൊ അത്യാവശ്യം ഒരു പുളിപ്പ് രുചി ഉണ്ടാവും കേട്ടോ. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി. ഓ, 1 ടീസ്പൂൺ മാത്രം പൊടി നന്നായി നന്നായി തിരുമ്പോ. അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർക്കാം. അതില്ലെങ്കിൽ അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ല നൈസ് പൊടി ആയാലും മതി. അത് നമുക്ക് നെയ്യ് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ. കുറച്ച് വേപ്പിന്റെ അടിയാണ് തിരിപ്പിച്ചോട്ടോ. എന്നിട്ട് ഇപ്പൊ നമ്മളിത് പാകം വെച്ച് നോക്കുമ്പോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല സ്മെല്ലേ.
ശരിക്കും ഒരു ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അവിടെ ഇരുന്നോട്ടെ, ഇരുന്ന് അവിടെ ഉപ്പും മടവും ഇരൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പൊ അവർക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മുടെ അച്ഛനെ സുന്ദരനാക്കണം, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പൊ അച്ഛന് കുറച്ച് പണിയുണ്ട്, മുടി വെട്ടുക, ഡൈ അടിക്കുക, അച്ഛന്റെ മുടി ഡൈ അടിക്കണം. സുന്ദരനില് സുന്ദരനാക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മീൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, അവിടെ ഇരിക്കട്ടെ. മീൻ മസാലയില് എന്തൊക്കെയാന്ന് നിങ്ങൾ കണ്ടില്ലേ, വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ അതാത്. അപ്പൊ ഇനി ഇത് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തിട്ട് നമ്മളിത് ഒരു ഉപ്പേരി രൂപത്തിൽ എടുക്കണ്ട. അപ്പൊ അതിനാവശ്യമുള്ളത് ആദ്യം വറ്റൽ മുളക്, ഒരു അഞ്ചാറ് വെളുത്തുള്ളി, കറിവേപ്പില, രണ്ട് പച്ചമുളക്, രണ്ട് ചെറിയ സവാള, ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, ഒരു കുഞ്ഞി തക്കാളി, ആവശ്യത്തിന് കുറച്ച് മുളകുപൊടി, പിന്നെ കുറച്ച് നമ്മുടെ കുറ്റമുളക്, പിന്നെ നമ്മുടെ കുറച്ച് സാമ്പാറത്തിന്റെ കായപ്പൊടി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യമുള്ളത്. അത് നമ്മള് കേക്ക് തിന്നതിന്റെ ഒരു ഓർമ്മയ്ക്ക് അവിടെ വെച്ചതാ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പണികൾക്ക് നോക്കിയാലോ. നമ്മൾ അടുപ്പ് കത്തിച്ചു. ഈ അടുപ്പ് ഈ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റട്ടെ. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചോട്ടെ. അത് വറുത്തെടുക്കാനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഓയിൽ കുറച്ച് ബാക്കി വന്നാൽ നമുക്ക് നാളേക്ക് വറക്കാൻ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അയ്യോ, എന്റെ അരിപ്പ കയ്യിൽ ഞാൻ ഓടുന്നില്ല. അപ്പൊ നമ്മൾ അച്ഛൻ അരിപ്പ കയ്യിൽ എടുക്കാൻ പോയത്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനുള്ള ടേസ്റ്റ് കൂടുതലാണ്. എന്റെ വെളിച്ചെണ്ണ കുറച്ചുള്ളൂ. എനിക്ക് മതിയായില്ല കേക്ക്. രക്ഷയില്ല. അപ്പൊ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഒന്ന് കൈ മുക്കി നോക്കണം കുഞ്ഞ. പിന്നെ കളുക താറായി എന്ന് പറയണേ. അമ്മക്ക് നോക്കി കണ്ടറിയില്ല. പഴയ പോലെ ഒന്നും പഠിക്കലില്ല. പൊടിച്ചു 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 വെള്ളം മുട്ടി. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഓരോ നത്തും ചെച്ചു കൊടുക്കാം. നത്തോരി വെച്ചിട്ട് ഒരു സ്ഥലത്ത് തന്നെ വരണമ്മ. നന്നായി ഇങ്ങനെ നമ്മൾ കോൺഫ്ലവർ പൊടി ഇട്ടാലും ശരിക്കും നന്നായി മൊരിഞ്ഞു തരും കേട്ടോ. നല്ല അങ്ങനെ കറുകറൊന്നും ഇങ്ങനെ മൊരിഞ്ഞു തരും. നന്നായി മോരിയിട്ടെ. കൊച്ചുപൊടി ആയാലും കുഴപ്പമില്ല കേട്ടാ. നമ്മളിത് തോരന്റെ രൂപത്തില് അങ്ങനെ വേണമെന്നില്ല. ഒന്ന് പൊടിഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് ഒന്ന് പൊടിച്ചിട്ടുണ്ടോ? എന്റെ അമ്മ കുട്ടിക്കാലത്ത് അമ്മ വരുന്ന അമ്മയില്ലോ. ഇന്ന് ഇങ്ങനെ നടന്നു ഇങ്ങനെ പുതിയ പുതിയ പൊടി പൊടിയായിട്ട് വറുത്ത് വറുത്തിരിക്കുക. പേരെന്തോ ചെയ്യും, നല്ല ടേസ്റ്റ് അത് ആ അമ്മ ചെയ്യണം. അവിയലുണ്ടാവും ഞാൻ വിചാരിക്കുന്ന പൊന്നിന്റെ കുഞ്ഞിന്റെ പറഞ്ഞു പറയുന്നത് നോൺ വെജോണ്ട് സജ്ജാക്കാ. നല്ലൊരു മീൻ കറി ഉണ്ടാക്കുക. നല്ലൊരു മീൻ വാർത്തത് ഒരു ചെമ്മീനോട് ഒരു ഉപ്പേരി അങ്ങനെ ഓരോ നല്ല ചിക്കൻ തോരെ ബീഫ് വരട്ടിയത് കുഞ്ഞ
ചേച്ചിക്ക് ഇഷ്ടടി അമ്മ എന്റെ ഭർത്തനക്ക് മതി അവൾക്ക് സദ്യ ഇഷ്ട അച്ഛ കൊറേ നേരം പറഞ്ഞു ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കിയാണ് ഞാൻ ഉണ്ടാക്കിയ സൂപ്പർ അവിടെ പുള്ളിണ്ടോ ഞാൻ നോക്കിയില്ല അമ്മാമിക്ക് മര്യാദ ഇല്ല അമ്മയുടെ മോളെ ശീലമ്മിക്ക് അറിഞ്ഞൂടെ രണ്ടത്ത് മൂന്നൊക്കണെന്ന് ആ വലുത് ഏ ഞാൻ കഥ വിശല്ല എത്ര എണ്ണം കഴിച്ചത് എനിക്ക് വേറെ ആട്ടമ്മ എനിക്ക് ശീലുണ്ട് മാക്സിമം എന്ത് കഴിക്കുമ്പോഴും രണ്ടു വയ വെച്ച് ഞാൻ മൂന്നാമത് വയങ്ങളും കഴിക്കും ഇഷ്ടമുള്ള സാധനങ്ങളിലും മാത്രം കഴിച്ചോ അങ്ങനെ നമ്മുടെ അരക്കിലെ നത്തോലി വറുത്ത് കഴിഞ്ഞു പക്ഷെ ഇതിന് കുറെ ഒക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ പോയിട്ടാ ടച്ചിങ്സ് ആയിട്ട് പോയി ടച്ചിങ്സ് ആയിട്ട് വെറുതെ കേട്ടോ വെറുതെ കഴിച്ച് ഇറക്കിയിരുന്നു അപ്പൊ ഇനി ബാക്കി ഞാൻ ആ വറുത്ത ഓയിൽ തന്നെയാണ് ഇതിൽ തുള്ളി ഒഴിച്ചിരിക്കണ് അപ്പൊ ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ടിടുന്നത് രണ്ട് വറ്റമ്മാവ് കേട്ടാ രണ്ട് വറ്റമ്മാവ് അതിലേക്ക് കറിവേപ്പില രണ്ട് വലിയ മുളക് ചീകിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി ഇതിലേക്ക് കുറച്ച് സബോള കേട്ടോ കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് സബോള അത് നിങ്ങൾ ചെറുതായി ഇങ്ങനെ ചൂടാക്കി കൊടുക്കാം അതിലേക്ക് ഒരു തുണ്ട് മണം കൂടി കേട്ടോ ഒരു തുണ്ട് മതി ഒരു കാ ടീസ്പൂണോടത്തോളം മണം കൂടി അര ടീസ്പൂണോടത്തോളം കുത്തിയമുളക് നമ്മുടെ കുഞ്ഞ തക്കാളി കുഞ്ഞ തക്കാളി ഒക്കെ ആയിട്ടില്ല എല്ലാവരും കുറച്ച് ഓയിൽ വളർന്നു അപ്പൊ ആ വറുത്തേല് ബാക്കി ഒരുപാട് ഓയിൽ ബാക്കി വന്നിട്ടുണ്ട് ആ മീനിൽ ഉപ്പുണ്ട് അപ്പൊ തുണ്ട് ഉപ്പാണ് കേട്ടോ നമ്മൾ ഈ സബോളയിലേക്ക് മാത്രമുള്ള ഉപ്പാണ് നമുക്ക്
മസാല കറക്റ്റ് നല്ല മൂക്ക് മൂക്കൊക്കെ ചൊറിയുന്നുണ്ട്. മൂക്കിന് മനസ്സിലായി. കുറച്ച് ചേർത്തേജു കുളിക്കാനേ അത് ഇങ്ങനെ തിന്നാനോ ഇഷ്ടം. ഇതേജു വന്ന ചെപ്പ് കുളിക്കാൻ തിന്നൊന്നും വരില്ല. ഇതല്ലേ അത് കുറച്ച് പത്തോജിയല്ലോ. ഇങ്ങനെ കുറച്ച് ചെറുനാരങ്ങ ഒരു ഊണ് ചെറുനാരങ്ങയുടെ നീര് കേട്ടോ. നാരങ്ങ ഒരു പുളിക്ക് വേണ്ടിയാണ് നമ്മൾ നാരങ്ങ പുളിക്കാൻ. നമ്മുടെ വീട്ടില് വിരുന്നാരൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു വെറൈറ്റിക്ക് ഒക്കെ അല്ലേ. ഇതൊരു വെറൈറ്റി നമ്മള് മീൻ വറുത്ത് വെച്ചേക്കണം. അപ്പൊ നമുക്ക് ഒരു ശകര കായപ്പൊടി കേട്ടോ. കൈപ്പൊള്ളട്ടെ. ആ മതി. ഒരു ശകരം കേട്ടോ. തരി ഇട്ടാ ഞാൻ കക്കി ഒരു ശരിക്കൊരു ബീഫ് റോസ്റ്റിന്റെ രൂപയി അല്ലേ. നന്നായി പോരിയിട്ടാ കിടന്നിട്ട് നല്ല മഴയാട്ടാ. ഇങ്ങനെ കിടന്നുപോയി ഒരീച്ചെടുക്കണേട്ടാ. ഒരുപാട് എണ്ണയൊന്നും ഇല്ല കേട്ടാ അതിന്.